മുത്തച്ഛന്റെ മടിയിൽ കളിക്കുന്ന 4 വയസ്സുകാരി ചിന്നുമോളുടെ കവിളിൽ ചുംബനം നൽകി ടാറ്റയും പറഞ്ഞാണ് മൃദുല ഭർത്താവും ഹരിയോടൊപ്പം ഓഫീസിലേക്ക് പോയത്. ടൗണിലെ LIC ഓഫീസിൽ ക്യാഷ്യറാണോ മൃദുല? ഭർത്താവ് ഹരി +2 അധ്യാപകനും ഭാര്യയുടെ മരണശേഷം ഏക മകനായ ഹരിയോടൊപ്പമാണ് മുത്തച്ഛന്റെ താമസം. ചിന്നുമോൾക്കാകട്ടെ മുത്തച്ഛന് ജീവനാണ്. ഉണ്ണുന്നതും ഉറങ്ങുന്നതും കുളിപ്പിക്കുന്നതും സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടുന്നതും സ്റ്റോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നതും എല്ലാം മുത്തച്ഛനാണ്. മാർച്ച് മാസം ആയതുകൊണ്ട് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ആ സമയത്താണ് മൃദുലയുടെ മൊബൈൽ ശബ്ദിച്ചത്. അയൽക്കാര് സുനുദേച്ചിയാണല്ലോ എന്ന് പിറുപിറുത്തോടെയാണ് മൃദുല ഫോൺ എടുത്തത്. എന്താ സുനുദേച്ചി, നല്ല തിരക്ക് സമയത്താ വിളി, എന്താ കാര്യം പറ? മൃദുല, പെട്ടെന്ന് താലൂക്ക് ആശുപത്രിക്ക് വാ. എന്ത് പറ്റി സുനുദേച്ചി? നമ്മുടെ ചിന്നുമോൾ തലചുറ്റി വീണു. ഹരിയും ഞങ്ങളെല്ലാവരും ആശുപത്രിയിലുണ്ട്. ദൈവേ, മൃദുല ഇരിപ്പിടത്തു നിന്ന് ചാടെഴുന്നേറ്റ് ഓഫീസറുടെ ക്യാബിനിലേക്ക് ധൃതിയിൽ ചെന്ന് വിവരം പറഞ്ഞു. പെട്ടെന്ന് പുറത്തേക്ക് ഓടി. റോഡിലെത്തി മുന്നിൽ കണ്ട ഓട്ടോ പിടിച്ച് ആശുപത്രിയിലേക്ക്. ആശുപത്രിയുടെ മുന്നിൽ സുനുദേച്ചി കാത്തു നിൽപ്പുണ്ടായിരുന്നു. എവിടെ സുനുദേച്ചി ചിന്നുമോൾ? അവൾക്ക് എന്ത് പറ്റി? ഓപ്പറേഷൻ തിയേറ്ററിലാ? ഓപ്പറേഷൻ തിയേറ്ററിലോ? മൃദുല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരോട്ടമായിരുന്നു. പിറകെ സുനുദേച്ചി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ ചിന്നുമോൾക്ക് വലിയ അപകടം സംഭവിച്ചു എന്ന് മൃദുല ഊഹിച്ചു. ഹരിയേട്ട പറ, മോൾക്ക് എന്താ പറ്റിയത്? മൃദുല കരഞ്ഞുകൊണ്ട് ഹരിയുടെ തോളിൽ പിടിച്ചു കുലുക്കി. എന്നാലും ഈശ്വര, സ്വന്തം പേരക്കുട്ടിയല്ലേ. ആ മുഖത്ത് നോക്കി അങ്ങേർക്ക് എങ്ങനെ തോന്നി? അയാള് മനുഷ്യനല്ല, മൃഗമാണ്, മൃഗം. സുനിതയുടെ വാക്കുകൾ കേട്ട് മൃദുല സുനിതയെ തുറച്ചു നോക്കി. മൃദുലെ, ചിന്നുമ്പോൾ മുത്തച്ഛനോടൊപ്പം മരത്തിരുന്ന് കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പശുവിനെ കൊല്ലരിയിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ മുത്തച്ഛനെയും മോളെയും കാണാനില്ല. ആളും അനക്കും കേൾക്കാതെയപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു. മുറ്റത്തെ പേരമരത്തിന് ചുവട്ടിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അടിവയറ് പൊത്തിപ്പിടിച്ച് കരയുന്ന ചിന്നുമോളെ കണ്ടത്. എന്നിട്ട് ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ അരയുടെ ഭാഗത്തു നിന്ന് രക്തം. ഞാൻ അലറി കരഞ്ഞു. മോളെയും എടുത്ത് ഏട്ടനെയും വിളിച്ചു. ഏട്ടൻ പെട്ടെന്ന് എന്നെയും മോളെയും ബൈക്കിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഇവിടെ വന്നപ്പോഴേക്കും മോളുടെ ബോധം പോയിരുന്നു. ഉടനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അപ്പൊ മുത്തച്ഛനോ? നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന തെങ്ങിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ആരോ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. ദൈവമേ, മൃദുല തലയിൽ കൈവച്ച് ബെഞ്ചിലേക്കിരുന്നു. പോലീസ് ഹരിയുടെ വീട്ടിലെത്തി മുത്തച്ഛനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അയൽവാസികൾ അയാളെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. ബോധം നഷ്ടപ്പെട്ട അയാളെ പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഹരിയോടും മൃദുലയോടും പറഞ്ഞു. ജനനേന്ദ്രയെ മുറിഞ്ഞിട്ടുണ്ട്, ഭയപ്പെടാനൊന്നുമില്ല. അതെങ്ങനെ സംഭവിച്ചു സർ? ഹരിയാണ് ചോദിച്ചത്. ബോധം തെളിയട്ടെ, നമുക്ക് മോളോട് തന്നെ ചോദിക്കാം. ഡോക്ടർ നടന്നു നീങ്ങി. വാർത്ത നാട്ടിലാകെ പരന്നു. പത്രക്കാരും ചാനലുകാരും പാഞ്ഞെത്തി. പുതിയ പീഡന വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി മിന്നി പറഞ്ഞു. 6 വയസ്സുകാരിയെ മുത്തച്ഛൻ പീഡിപ്പിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചിന്നുമോൾ കണ്ണു തുറന്നു. ചിന്നുമോളെ റൂമിലേക്ക് മാറ്റി. ഇതിനകം പോലീസ് സ്ഥലത്തെത്തി. SIയും ഒരു പോലീസുകാരനും ഹരിയും മൃദുലയും ഡോക്ടറും റൂമിൽ കയറി. മോളെ കണ്ടെത്തി മൃദുലയുടെ നിയന്ത്രണം വിട്ടു. ശബ്ദമുണ്ടാക്കരുതെന്ന് നേഴ്സ് ആംഗ്യം കാണിച്ചു. ചിന്നുമോൾ എല്ലാവരെയും മാറി മാറി നോക്കി. ചിന്നുമോളുടെ തലമുടിയിൽ ഒരു തലമുടി ഹരി നിന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്താ പറ്റിയേ, പറ. മുത്തച്ഛൻ, ചിന്നുമോൾ ചുണ്ടടക്കി. പറ മോളെ, മുത്തച്ഛൻ മോളെ ഉപദ്രവിച്ചോ? SI ചോദിച്ചു. ഇല്ല, മുത്തച്ഛൻ ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോ എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നി. ഞാൻ ഓടി പുറത്തെ പേരമരത്തെ ചൂട്ടിലേക്ക് പാവാട പൊക്കി മൂത്രമൊഴിക്കാനിരുന്നത് ഒരു കുറ്റിയുടെ പുറത്തായി പോയച്ചാ. കുറ്റി കൊണ്ടത് ഞാൻ ചാടി എണീറ്റു. അന്നേരം ആ സുനിച്ച എന്നെ വിളിച്ചത്. മൈ ഗോഡ്! എല്ലാവരും പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കി. ജനനേന്ദ്രിയത്തിന്റെ സൈഡിലായതിനാൽ പേടിക്കാനൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കാം. അച്ഛാ, എന്റെ മുത്തച്ഛൻ എന്തേ, എന്നെ കാണാൻ വന്നില്ലല്ലോ. ചിന്നുമോൾ കരഞ്ഞു. അപ്പോൾ ആ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ മരണത്തോട് മല്ലിടുകയായിരുന്നു ചിന്നുമോളുടെ മുത്തച്ഛൻ. രചന ഷൗക്കത്ത് മൈദി.
സമർപ്പിച്ചത് അക്ഷരത്താളുകൾ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നേരെ താഴെയുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും വരുന്ന പുതിയ പുതിയ കഥകൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അക്ഷരത്താളുകളുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.